Namaskaram, Crime Branch ilekku swagatham. Haryanayil Robert Vadheraude bhoomi idapadil Thiranjeduppu Commission idapadanennu aavashyavumayi Pradhanamantri Narendra Modi ettiya divasam. Pradesha muzhuvan Ramjath Malaniyil arpicha Jayalalitha jailil. Chalachitra taram Guinness Pakruvinu nere kaiyettam undayathum innu thanne. Niravadhi moshana kesukalil prathikalaya school kuttikaladakkam 6 pere Alappuzha police custodyil eduthathum ee dinathil. കുറ്റപത്രക്കെട്ടുകളിലെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പോകുന്നു. കോഴിക്കോട് സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദനമേറ്റു മരിച്ചു. കോഴിക്കോട് സ്വദേശിയും ആർപി മാൾ ജീവനക്കാരനുമായ സത്യപ്രകാശാണ് മരിച്ചത്. ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് മരണത്തിൽ കലാശിച്ചത്. കോഴിക്കോട് ആർപി മാളിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2:30 സംഭവം. 12:45 ഷോയുടെ റിസർവേഷൻ ടിക്കറ്റുമായി എത്തിയ മൂന്ന് യുവാക്കളെ തിയേറ്റർ ജീവനക്കാർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. യുവാക്കൾ പഴയ ടിക്കറ്റുമായി 3 മണിയുടെ ഷോ കാണാൻ തിയേറ്ററിൽ കയറാൻ ശ്രമിച്ചത് ജീവനക്കാർ തടഞ്ഞു. ഇതോടെ ഇവർ തിയേറ്റർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. ജീവനക്കാർ വിവരമറിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ സത്യപ്രകാശിനെയും മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചു. 15 മിനിറ്റോളം അക്രമികൾ സത്യപ്രകാശിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചതായി കൂടെയുണ്ടായിരുന്ന തിയേറ്റർ ജീവനക്കാരൻ ബിബിൻ പറഞ്ഞു. ഞാനോ പന്തമ്പത്തേക്കും ഇവരവിടെ കച്ചറ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വന്ന ഉടനെ എനിക്കിട്ട് ഫസ്റ്റ് ഓരോരുത്തരെ അവൻ തന്നെ അടിച്ചു. എന്നോട് സംസാരിച്ചു മുഖത്തിൻ്റെ ഒന്ന് അടിച്ചു. ആ അടിവയറ്റിൽ ചവിട്ടി ഞാൻ വീണു. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ അറിഞ്ഞു. അത് സത്യമായിട്ട് കുറേ തല്ലെന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് കയറി നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോറിൻ്റെ അവിടെ വീഴ് ചെയ്തത്. മർദ്ദനത്തെ തുടർന്ന് കുഴഞ്ഞു വീണ സത്യപ്രകാശിനെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. അക്രമികളെന്ന് കരുതുന്ന രണ്ടുപേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ സ്കൂൾ കുട്ടികളടക്കം 6 പേരെ ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണം, മൊബൈൽ ഫോൺ, വാഹനങ്ങൾ തുടങ്ങിയവയാണ് സംഘം മോഷ്ടിക്കുന്നത്. ജഡ്ജിയുടെ വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെയാണ് കുട്ടികൾ പോലീസിന്റെ വലയിലായത്. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും മോഷണം നടത്തിയ സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തവെയാണ് കായംകുളം ഹരിപ്പാട് കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കുട്ടികളെ പോലീസ് പിടികൂടിയത്. തൃക്കുന്നപ്പുഴ സബ് ഇൻസ്പെക്ടർ സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മയക്കുമരുന്നിന്റെ പിടിയിലായ കുട്ടി മോഷ്ടാക്കളെ പിടികൂടിയത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സംഘത്തലവൻ മോഷ്ടിച്ച 20 പവൻ സ്വർണ്ണാഭരണവുമായി മുങ്ങിയതായും കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. 15 ബൈക്കുകൾ, മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങളും മറ്റും മോഷ്ടിച്ച സംഘം കഞ്ചാവും മറ്റു മയക്കുമരുന്നുകൾക്കും അടിമകളാണെന്നാണ് പോലീസ് പറയുന്നത്. വാഹന മോഷണം, വീട് കുത്തിപ്പൊളിച്ചുള്ള മോഷണം, മാല പൊട്ടിപ്പ് തുടങ്ങിയ ഒട്ടനവധി വ്യത്യസ്ത രീതിയിലുള്ള മോഷണങ്ങളാണ് ഈ സംഘം ചെയ്തിട്ടുള്ളതായി നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ ഒരു 15 ബൈക്ക് മോഷണത്തിനെ കുറിച്ചുള്ള വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 4 ബൈക്കുകൾ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. മോഷണം നടത്തിയ വീടുകളിൽ നിന്നുള്ള സാധനങ്ങൾ ഉൾപ്പെടെ പല ആക്രിക്കടകളിൽ നിന്നും മറ്റും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ വെബ് ട്രാപ്പിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഈ പരിപാടികൾ വീണ്ടും തുടരുന്നതാണ്. ഇപ്പം നിലവിൽ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചതിൽ എല്ലാവരും തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരും, ഇതിനകത്തൊരു പ്രതി മുൻപ് കഞ്ചാവ് കേസിൽ തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുമാണ്. ഇവരെല്ലാം തന്നെ ലഹരി മാഫിയയുമായി അടുത്ത ബന്ധമുള്ള ടീമുകളാണ്. 15-നും 20-നും ഇടയിൽ പ്രായമുള്ളവരാണ് കുട്ടി മോഷ്ടാക്കൾ. ഇവരിൽ പലർക്കും വീടുമായി കാര്യമായ ബന്ധമില്ല. മോഷ്ടിക്കുന്ന ബൈക്കുകൾ ആക്രിക്കടകളിലും മറ്റും വിൽപ്പന നടത്തിയാണ് ഇവർ പണം സമ്പാദിക്കുന്നത്. മോഷ്ടിച്ച ബൈക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ കണ്ട പോലീസ് ഇവരെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്ലാറ്റ്ഫോമിന് സമീപമുള്ള ട്രോളിയിൽ ഉറങ്ങിക്കിടന്ന പ്രതികളെ പിടികൂടിയത്. 13-14 വയസ്സ് പ്രായമുള്ള 6 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. മറ്റ് പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് നടത്തി വരികയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃശൂരിൽ തമിഴ്നാട് സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിണ്ടിഗൽ സ്വദേശി പെരുമാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹപ്രവർത്തകനായ ശിവകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പെരുമാളിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശിവകുമാറാണ് പിടിയിലായത്. വല്ലക്കുന്നിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ പണിക്കാർക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച താൽക്കാലിക ഷെഡിലായിരുന്നു പെരുമാൾ കൊല്ലപ്പെട്ടത്. 1 മാസം മുമ്പ് കേരളത്തിൽ ജോലിക്കെത്തിയ ശിവകുമാർ കൂടെ ജോലി ചെയ്തിരുന്ന പെരുമാൾ ദീർഘനാളായി നാട്ടിലേക്ക് പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ഇത്രയും ദിവസത്തെ പണിക്കൂലി താമസസ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിലുമാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു. മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണ് ഇയാൾ പണം തേടിയത്. സംഭവ ദിവസം സൂപ്പർവൈസർ വെങ്കടേഷിന്റെ പക്കൽ നിന്ന് കൂലി വാങ്ങി ഇവർ താമസിക്കുന്ന ഷെഡിലെത്തുകയും ഉറങ്ങിക്കിടന്നിരുന്ന പെരുമാളിനെ കട്ടപ്പാറ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു.
ഇതിനായി ഇയാൾ നേരത്തെ തന്നെ മുറിയിൽ കട്ടപ്പാര കരുതിയിരുന്നു. കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകളോളം മുറി മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും 650 രൂപ മാത്രമാണ് ലഭിച്ചതെന്നും പോലീസ് പറഞ്ഞു. തുടർന്ന് പെരുമാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും രക്തം പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനായി മൃതദേഹത്തിനു ചുറ്റും മുളകുപൊടി വിതറിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു. പോലീസ് പെരുമാളിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ശിവകുമാറിനെ കാണാതാവുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ശിവകുമാറിന്റെ നാട്ടിലെത്തുകയും ഇയാളുടെ വീട് സ്ഥലവും നിരീക്ഷിച്ചതിനു ശേഷം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ KPCCയിൽ പടയൊരുക്കം. തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ VM സുധീരനും MM ഹസനും രംഗത്തെത്തി. തരൂരിന്റെ പ്രസ്താവന ഗൗരവകരമായി പാർട്ടി കാണുമെന്നും വിഷയം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പ്രവർത്തകർക്ക് പരാതിയുണ്ടെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് MM ഹസനും പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുള്ള ശശി തരൂർ MP പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മോദിയെ അനുകൂലിച്ച ശശി തരൂരിന്റെ പ്രസ്താവന അപലപനീയമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ശശി തരൂരിന്റെ പ്രസ്താവന ഗൗരവകരമായി പാർട്ടി കാണും, വിഷയം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ശശി തരൂര് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഹൈക്കമാൻഡിനെ വിവരം അറിയിക്കും. ഞങ്ങൾ ഇക്കാര്യം കൂട്ടായി ഒരു ആലോചനയിലൂടെ എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കൾ ആലോചിച്ച് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രവർത്തകർക്ക് പരാതിയുണ്ടെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും വ്യക്തമാക്കി. അച്ചടക്ക നടപടി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും VM സുധീരൻ കോഴിക്കോട് പ്രതികരിച്ചു. നരേന്ദ്രമോദിയോടുള്ള നിലപാട് സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേസമയം മോഡി പ്രശംസ തുടർന്നാൽ തരൂരിനെതിരെ നടപടിയുണ്ടാകുമെന്ന് MM ഹസനും മുന്നറിയിപ്പ് നൽകി. തരൂരിന്റെ മോദി പ്രശംസയ്ക്ക് നീതീകരണമില്ലെന്നും ഹസൻ പറഞ്ഞു. അതാണ് KPCCയുടെ അഭിപ്രായം, അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുക. പാർട്ടി തന്നെ പാർട്ടിയുടെ പേരിലാണ് ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. സത്യത്തിൽ രാഷ്ട്രീയമായി ഒരു നീതീകരണമില്ലാത്ത ഒരു പ്രശംസയാണ്. ഹസന് പിന്നാലെ തരൂരിനെതിരെ എം ലിജുവും എൻ സുബ്രഹ്മണ്യവും രംഗത്തെത്തി കഴിഞ്ഞു. അതേസമയം KPCCക്ക് മറുപടിയുമായി ശശി തരൂരും രംഗത്ത് വന്നു. BJP നേതാവിനുള്ള പിന്തുണ BJPക്കുള്ള പിന്തുണയല്ലെന്ന് ശശി തരൂർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച ട്രസ്റ്റുകൾ വഴിപാടിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടുന്നു. വഴിപാട് കൂപ്പണുകളിൽ രജിസ്റ്റർ നമ്പരോ അഡ്മിനിസ്ട്രേറ്ററുടെ ഒപ്പോ ഇല്ലാതെയാണ് പണം തട്ടുന്നത്. കൂപ്പണുകളിൽ ഡൊണേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവരാത്രി ട്രസ്റ്റിന്റെ ഇടപാടുകളിൽ വൻ ദുരൂഹത ഉയർത്തുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളുടെ ഇടപാടിലാണ് വൻ ദുരൂഹത നിലനിൽക്കുന്നത്. നവരാത്രി ട്രസ്റ്റിന്റെ പേരിലുള്ള ചില വഴിപാട് കൂപ്പണുകളാണിത്. കൂപ്പണുകളിൽ രജിസ്റ്റർ നമ്പറില്ലെന്ന് വ്യക്തം. അഡ്മിനിസ്ട്രേറ്ററുടെ ഒപ്പമില്ല. ഏത് തരം പൂജകൾക്കായാലും ഡൊണേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം വിനോദ് റായിയുടെ നേതൃത്വത്തിൽ ഓഡിറ്റ് നടക്കുമ്പോഴാണ് സമാന്തരമായി ക്രമക്കേടുകളും അരങ്ങേറുന്നത്. MR സജീഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.